യെസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വയനാട്ടിൽ ഇത്തവണ സംസ്ഥാന അധ്യക്ഷനെ കളത്തിലിറക്കുന്നു ബി ജെ പി എന്നതാണ് പ്രത്യേകത. സാഹചര്യം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ വയനാടിന്റെ രാഷ്ട്രീയ ചിത്രമെന്ന് നമുക്ക് പരിശോധിക്കാം. 2019 മുതൽ 2009 മുതൽ പരിശോധിക്കുമ്പോൾ 2009 എം ഐ ഷാനവാസ് ആയിരുന്നു അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. 410,703 വോട്ടുകളാണെന്ന് എം ഐ ഷാനവാസ് നേടിയത്. തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നു എന്ന ഒരു അപഖ്യാതി എന്നൊരു പ്രതിസന്ധി നേരിട്ടിരുന്ന എം ഐ ഷാനവാസ് വയനാട്ടിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ആദ്യമായി അദ്ദേഹം വിജയിച്ചുകയായിരുന്നു. അങ്ങനെയാണ് എം ഐ ഷാനവാസ് 410,000 പരം വോട്ടുകൾ നേടുന്നത്. അന്ന് എം റഹ്മത്തുള്ളയായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി കളത്തിൽ വന്നത്. അദ്ദേഹത്തിന് 257,264 വോട്ടുകളാണ് കിട്ടിയത്. എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും അത്തവണ കളത്തിലുണ്ടായിരുന്നു എന്നതാണ് രാഷ്ട്രീയ ചിത്രം. 99,000 വോട്ടുകളെന്ന് അവിടെ എൻ സി പി സ്ഥാനാർത്ഥിയായി വന്ന കെ മുരളീധരൻ പിടിച്ചു. ബി ജെ പിക്ക് അന്ന് അവിടെ കിട്ടിയത് 31,000 വോട്ടുകൾ മാത്രമാണ് എന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് 2016 രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് അപ്പോൾ കിട്ടുന്നത് വെറും 80,000 വോട്ടുകൾ മാത്രമാണ്. 31,000 നിന്നും 80,000 ആ വോട്ട് ഷെയർ വർദ്ധിച്ചു എന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഒപ്പം ഇടതുമുന്നണിയുടെ വോട്ട് ഷെയറിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെറും 7% വോട്ടുകൾ മാത്രമാണ് അന്ന് ബി ജെ പി, അതായത് ബി ഡി ജെ എസ് ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ബി ഡി ജെ എസിന് അവിടെ നേടാൻ കഴിഞ്ഞത് എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും ബി ജെ പി അവശേഷിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുന്നു. ഇതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വ്യക്തത വരുന്നു. ഇനി അങ്ങോട്ട് പോരാട്ട ദിനങ്ങളാണ്. 33 ദിവസങ്ങൾ ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. വേനൽ ചൂടിനെ മറികടക്കുന്ന രാഷ്ട്രീയ പോരാട്ടമായി നമ്മുടെ 20 ലോക്സഭാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. നാളെയടക്കം നമുക്കതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങളും വിശേഷങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.